നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ജമ്മു കശ്മീരിന്റെ പ്രത്യേക അധികാരം എടുത്തുമാറ്റിയതിനു പിന്നാലെ മുൻ മുഖ്യമന്ത്രിയും പി ഡി പി അധ്യക്ഷയുമായ മെഹബൂബ മുഫ്തി അടക്കം കുറച്ചുപേരെ വീട്ടുതടങ്കലിൽ ആക്കിയിരുന്നു. എന്നാൽ ആ വീട്ടുതടങ്കലിൽ നിന്നും അവർ പിന്നീട് മോചിതയാകുകയും ചെയ്തു. ഇപ്പോഴിതാ ആ വാക്കുകൾ അറംപറ്റി. മെഹബൂബ മുഫ്തിയെ വീണ്ടും വീട്ടിലിട്ട് പൂട്ടി അവരെ വീട്ടുതടങ്കലിലാക്കിയിരിക്കുകയാണ്. എപ്പോൾ മോചിതയാകും എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. ഇനിയൊരു ഉത്തരവുണ്ടാകുന്നതുവരെ മെഹബൂബ മുഫ്തി വീട്ടുതടങ്കലിലായിരിക്കുമെന്നാണ് ബന്ധപ്പെട്ട വൃത്തങ്ങൾ പറയുന്നത്. കുറച്ചു ദിവസങ്ങളായി ഭീകരാക്രമണങ്ങളും സുരക്ഷാസേനയുടെ ഏറ്റുമുട്ടലുകളും കൂടുകയാണ്. എന്നാൽ ഈ ഘട്ടത്തിൽ താഴ്വരയിൽ തീവ്രവാദികൾക്കെതിരെ സുരക്ഷാസേന നടത്തുന്ന പ്രതിരോധങ്ങളെ മെഹബൂബ മുഫ്തി വിമർശിക്കുകയാണ് ചെയ്യുന്നത്. സർക്കാർ നീക്കങ്ങളെ എതിർത്തുകൊണ്ടുള്ള നിലപാടുകളാണ് മെഹബൂബ മുഫ്തി സ്വീകരിക്കുന്നത്. മെഹബൂബ പറയുന്നത് സൈന്യം നടത്തുന്ന തിരിച്ചടികളിൽ ഭീകരരല്ല സാധാരണക്കാരാണ് കൊല്ലപ്പെടുന്നത് എന്നാണ്. ഇതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ട മെഹബൂബ പ്രതിഷേധ യോഗങ്ങൾ സംഘടിപ്പിച്ച ഘട്ടം വരെയുണ്ടായി. കശ്മീരിൽ നടക്കുന്ന ഏറ്റുമുട്ടലിൽ നിരവധി ഭീകരരായിരുന്നു കൊല്ലപ്പെട്ടത്. താഴ്വരയിൽ തീവ്രവാദികൾ കൊല്ലപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് ആർക്കും അറിയില്ലെന്നാണ് മെഹബൂബ പറഞ്ഞത്. പക്ഷേ ഏറ്റുമുട്ടലിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടതായി അറിയാമെന്നും മെഹബൂബ പറയുകയുണ്ടായി. ജമ്മു കശ്മീരിൽ തീവ്രവാദത്തിന്റെ പേരിൽ പൊതുജനങ്ങൾ ആക്രമിക്കപ്പെടുകയാണെന്നാണ് മെഹബൂബ പറഞ്ഞു പരത്തിയത്. കശ്മീരിൽ സുരക്ഷാസേനയുടെ എണ്ണം വർദ്ധിച്ചപ്പോഴും മെഹബൂബ മുഫ്തി കുറ്റം പറഞ്ഞു. സൈന്യത്തിന്റെ എണ്ണം വർദ്ധിപ്പിച്ച് താഴ്വരയെ കന്റോൺമെന്റാക്കി മാറ്റാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നതെന്നായിരുന്നു മെഹബൂബ പറഞ്ഞത്. T20 ലോകകപ്പിൽ പാകിസ്ഥാനെ അനുകൂലിച്ച് വിജയമാഘോഷിച്ച കശ്മീരികളെ പിന്തുണച്ചും മുൻ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി മെഹബൂബ മുഫ്തി വിവാദത്തിൽപ്പെട്ടിരുന്നു. കേന്ദ്ര സർക്കാർ കശ്മീരിനെ തുറന്ന ജയിലാക്കി മാറ്റിയെന്ന് മെഹബൂബ നേരത്തെ വിമർശിച്ചിരുന്നു. കശ്മീരിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന സൈനിക മേധാവി ബിപിൻ റാവത്തിന്റെ പ്രസ്താവനയ്ക്ക് മറുപടിയായിട്ടായിരുന്നു കേന്ദ്ര സർക്കാരിനെതിരെ ഇത്തരത്തിലൊരു വിമർശനം അവർ ഉന്നയിച്ചത്. കശ്മീരിനെ കേന്ദ്രം ഒരു തുറന്ന ജയിലാക്കി മാറ്റിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് പുതിയ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്. ബിപിൻ റാവത്തിന്റെ പ്രസ്താവനയിൽ അതിശയിക്കാനില്ല. അവർക്ക് കശ്മീരിലെ സാഹചര്യം കൈകാര്യം ചെയ്യാനുള്ള ഏക മാർഗം അടിച്ചമർത്തലാണെന്നും മെഹബൂബ പറഞ്ഞിരുന്നു. ഇവിടെയെല്ലാം ശരിയാണെന്ന ഉദ്യോഗസ്ഥരുടെ വാദത്തിന് എതിരാണ് പുതിയ നീക്കമെന്നും മെഹബൂബ ചൂണ്ടിക്കാട്ടിയിരുന്നു. അഫ്ഗാനിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ജമ്മുവിലും സുരക്ഷ വർദ്ധിപ്പിക്കണമെന്ന് സൈനിക മേധാവി ബിപിൻ റാവത്ത് പറഞ്ഞിരുന്നു. നമ്മുടെ അതിർത്തികൾ അടയ്ക്കണം, നിരീക്ഷണം ശക്തിപ്പെടുത്തണം, ആരാണ് പുറത്തുനിന്ന് വരുന്നതെന്ന് സൈന്യത്തിന് മനസ്സിലാകേണ്ടതുണ്ടെന്നും റാവത്ത് ചൂണ്ടിക്കാട്ടിയിരുന്നു. ആഭ്യന്തര സുരക്ഷയെക്കുറിച്ച് ഓരോ പൗരനും ബോധവാനാകണം. നമ്മുടെ ജനതയുടെ സുരക്ഷ വളരെ പ്രധാനമാണ്. അതിൽ ജനങ്ങൾക്ക് ആശങ്കയുണ്ടെന്നും ജനറൽ റാവത്ത് പറഞ്ഞിരുന്നു. ഈ കാര്യങ്ങൾക്കാണ് മെഹബൂബ വമ്പൻ വിമർശനം ഉയർത്തിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.